നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നിന്നും 12,000 പേരെ വീതമാണ് ഇവിടെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര നൽകുന്നത് ദൈവത്താൽ നേരിട്ട് ആകുന്നു. അതുകൊണ്ട് തന്നെ 144,000 പേരുടെ മേലുള്ളതായിരിക്കുന്ന അധികാരവും ഉടമസ്ഥതയും കാത്തുസൂക്ഷിപ്പും ദൈവത്തിൽ തന്നെ നിക്ഷിപ്തമാണ്. അത് ദൈവിക ചുമതലയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലരും 144,000 പേരെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സഭായുഗ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നതേ അല്ല, അങ്ങനെയുള്ള ഭാഗം അല്ല എന്ന് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ നമ്മൾക്ക് ചിന്തിക്കാം. ഈ 144,000 പേർ മഹോദ്രവ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ, രാജ്യത്തിന്റെ സുവിശേഷം ആഗോളകരമായി പ്രസംഗിപ്പാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. ഇവരെ യഹൂദന്മാരാണ്, ജാതികളല്ല. അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവശക്തനായ ദൈവം ഇസ്രായേൽ ജാതിയെ തെരഞ്ഞെടുത്തത് അവരുടെ യോഗ്യതയോ അവരുടെ മഹത്വമോ മറ്റുള്ളവരെക്കാൾ ഉള്ളതുകൊണ്ടല്ല. ദൈവം ഇസ്രായേൽ ജാതിയെ ഒരു മാതൃകയായി, ഒരു ഉദാഹരണമായി തെരഞ്ഞെടുത്ത ഭൂമിയിൽ ആക്കി വെച്ചത് മറ്റുള്ള സകല ജനത്തിനും ഒരു അനുഗ്രഹ വിഷയമായി തീരണം. സർവശക്തനായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ എങ്ങനെ ഭൂമിയിൽ ജനം നടപ്പിലാക്കണം, ദൈവത്തെ എങ്ങനെ സത്യസന്ധമായി ആരാധിക്കണം, ദൈവീക ഭരണം, ദൈവാധിപത്യ ഭരണം, അതിന്റെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം വിശദീകരിക്കേണ്ടതിന് ഒരു എക്സാമ്പിളായി, ഒരു ഉദാഹരണമായി, മാതൃകയായി മാത്രം യഹൂദന്മാരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാണ്. അനേകരും യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് മുമ്പും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും യഹൂദന്മാരിൽ അനേകരും ദൈവത്തിൽ വിശ്വസിച്ച് ആത്മീകരായ ദൈവമക്കളായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അനേകരെ ദൈവവചനത്തോട് വിമുഖത പ്രകടിപ്പിച്ച് മാറി നിന്നവരും അതിനെ തള്ളിക്കളഞ്ഞവരുമാണ്. ദൈവത്തിന്റെ വിലയേറിയ ഉദ്ദേശം ഇവരെല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ദൈവീക സന്ദേശങ്ങളുടെ കാവൽക്കാരായി, പ്രഘോഷകരായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അത് മഹോദ്രവ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ വിലയേറിയ ആഗ്രഹം നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 144,000 യഹൂദന്മാർ ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ വീതം ദൈവം തന്നെ തെരഞ്ഞെടുത്ത് അവരെ ലോകം മുഴുവനും അയച്ച് ദൈവീക സന്ദേശം പ്രസംഗിക്കപ്പെടുന്നു. ഇങ്ങനെ ദൈവീക സന്ദേശം പ്രസംഗിക്കപ്പെടുവാൻ
ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളാണ് 144,000 യഹൂദന്മാർ. ഒരുപക്ഷേ ഒരു ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ വീതം ആരൊക്കെ മുദ്ര ഏൽക്കപ്പെടുവാൻ യോഗ്യനാണ് എന്ന് മനുഷ്യർക്ക് നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കലും മാനുഷികമായ ഒരു കണക്കിൽ ഇവരെ തെരഞ്ഞെടുപ്പാൻ സാധിക്കുകയുമില്ല. സ്വർഗത്തിലെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവത്തിനറിയാം മുദ്ര ഏൽക്കപ്പെടുവാൻ യോഗ്യനായിട്ട് ആരുള്ളൂ. ഓരോ ഗോത്രത്തിലും അതിൽ തന്നെ എത്ര പേർ നിയുക്തരാകണം എന്ന് ദൈവം നിശ്ചയിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ നിശ്ചയ മുൻ നിശ്ചയപ്രകാരവും ഇവിടെ 144,000 യഹൂദന്മാർ വേർതിരിക്കപ്പെടുന്നു. ദൈവവചന പ്രഘോഷണത്തിനു വേണ്ടി മഹോദ്രവ കാലഘട്ടത്തിൽ പ്രഘോഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി അവർ നിയുക്തരായി തീരുന്നു. ദൈവം കൃപയുള്ള ദൈവമാണ്. കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയുള്ള സാഹചര്യമാണ് എന്നിരുന്നാലും മനുഷ്യൻ എല്ലായിടത്തും എല്ലാ കാലഘട്ടങ്ങളിലും മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ആ ദൈവം ദയാപരനാണ്. നമ്മുടെ ദൈവം അവിടുന്ന് കൃപയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. തൻ്റെ വചനം അയച്ച് അവരോട് സന്ദേശം അറിയിച്ച് രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 144,000 പേരെ അവിടുന്ന് തെരഞ്ഞെടുക്കുക. ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, റൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ഷിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാക്കാർ ഗോത്രത്തിൽ 12,000, ഷബുലോൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർ വീതം മുദ്രയേൽക്കപ്പെടുന്നത് വളരെ വ്യക്തമായി നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഗോത്രങ്ങളുടെ കണക്ക് സംഖ്യ പറയുമ്പോൾ, അവരുടെ ലിസ്റ്റ് പറയുമ്പോൾ ആദ്യം യഹൂദ ഗോത്രത്തെ കുറിച്ചാണ് പറയുന്നത്. യഹൂദ ഗോത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം രൂബേൻ ആണ് യാക്കോബിന്റെ ആദ്യ ജാതൻ. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം അതിൻ്റെ 8 വാക്യം. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് യഹൂദയുടെ പേരാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5 അതിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ അപ്പനായ യാക്കോബിൻ്റെ വെപ്പാട്ടുകളുടെ അടുത്ത് ചെന്ന് അപ്പൻ്റെ കിടക്കയെ മലിനപ്പെടുത്തിയവനാണ് ആദ്യ ജാതനായ റൂബേൻ എന്ന് പറയുന്നത്. അവൻ ദൈവം അവനെ കടത്തി. ആദ്യ ജാതൻ എന്ന സ്ഥാനം അവന് നഷ്ടമായി. അതിന് പകരം യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 എന്ന് പറയുകയാണ്. മാത്രമല്ല 12 ഗോത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലേവി ഗോത്രം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ലേവിയർക്ക് എല്ലാ ഗോത്രങ്ങളുടെ ഇടയിലും അധികാരവും അതുപോലെ പ്രത്യേക സ്ഥാനങ്ങളും പട്ടണങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നു. ഇസ്രായേൽ എല്ലായിടത്തും അവർ നിറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ലേവിയുടെ പേര് ഗോത്രം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ചരിത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ യഹൂദന്മാർ അവരുടെ ദേവാലയം ഓൾറെഡി പണിഞ്ഞു കഴിഞ്ഞുവെന്നും അതിൽ ശുശ്രൂഷ നടത്തുന്നു എന്നും ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാം. ലേവ്യരാണല്ലോ, പുരോഹിത കുടുംബമാണല്ലോ, പുരോഹിത ഗോത്രമാണല്ലോ.
അവരാണല്ലോ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന. അപ്പോൾ ഈ ആറ് മുദ്ര പൊട്ടിക്കുന്ന കാലഘട്ടത്ത് തന്നെ യഹൂദന്മാരുടെ സ്വപ്നമായിരുന്ന ദേവാലയം ഓൾറെഡി പണിഞ്ഞു കഴിയപ്പെട്ടു എന്നും ആ ആലയത്തിൽ ശുശ്രൂഷകൾ തുടർന്നു വരുന്നു എന്നും ലേവ്യ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല എഫ്രൈമിന് പകരം യോസെഫിനെയാണ് ചേർത്തിരിക്കുന്നത്. യോസെഫ് എഫ്രൈമിന് പകരമായി പറഞ്ഞിരിക്കുന്നതാണ്. ഹോശേയാവിന്റെ പുസ്തകം 4:17 പഠിക്കുമ്പോൾ വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായിട്ട് നിന്നവരാണ് എഫ്രൈം. അതുകൊണ്ട് ആ എഫ്രൈമിനേക്കിന് പകരമായി യോസെഫിനെ ചേർത്തിരിക്കുന്നു. വിശ്വസ്തനായ യോസെഫിനെ അവിടെ ചേർത്തിരിക്കുന്നു. ദാൻ ഗോത്രത്തെ ഒഴിവാക്കിയാണ് ഇവിടെ ഗോത്രങ്ങളുടെ സംഖ്യ പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 24:11. ന്യായാധിപന്മാരുടെ പുസ്തകം 18:1-2. 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 12:28-29 ഒക്കെയും വായിക്കുമ്പോൾ ദാനിൽ ഒരു കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ച് അവിടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ബേതേലിലും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ദാൻ ഗോത്രം വിഗ്രഹാരാധികളായി തീർന്നവരാണ്. വിഗ്രഹ ആരാധനയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചവരാണ്. അതുകൊണ്ട് മനഃപൂർവമായി ദാൻ ഗോത്രത്തെ ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു. ഒരുപക്ഷേ ദാൻ ഗോത്രത്തിൽ നിന്നായിരിക്കാം അന്തിക്രിസ്തുവിന് അഥവാ എതിർക്രിസ്തുവിന്റെ വരവ്. അല്ലെങ്കിൽ അങ്ങനെയല്ലായിരിക്കാം, ജാതീയ ലോകത്തു നിന്നായിരിക്കാം. ഇതൊക്കെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 49:17 യെരമ്യാവിന്റെ പുസ്തകം 8:16 ഒക്കെയും അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ദാൻ വഴിയിൽ ഒരു പാമ്പ് എന്ന് ഉൽപ്പത്തി പുസ്തകം 49 വായിക്കുന്നു 17-ാം വാക്യത്തിൽ. എന്നാൽ ഇവിടെ ഗോത്രസംഖ്യയിൽ ദാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എസക്കിയേലിന്റെ പുസ്തകം 48:1 അനുസരിച്ച് മില്ലേനിയത്തിൽ അഥവാ സഹസ്രാബ്ദ യുഗത്തിൽ തങ്ങൾക്ക് അവകാശം പിന്നീട് ലഭിക്കുന്നതായി നാം വായിക്കുന്നു. ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല, പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. യഹൂദന്മാരെ ആരെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ ചിന്തകൾക്ക് ചില ഗോത്രങ്ങൾ ഉൾപ്പെടാതെയും ചില ഗോത്രങ്ങളെ പുതുതായി ഉൾപ്പെടുത്തിയും ഒക്കെയും ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ 144,000 യഹൂദന്മാരെ ദൈവം മുദ്രയിടുന്നു. 12,000 പേരെ വീതം ഓരോ ഗോത്രത്തിൽ നിന്നും സർവശക്തനായ ദൈവം തെരഞ്ഞെടുക്കുന്നതായി നമ്മൾ കാണുന്നു. മനുഷ്യനാൽ അസാധ്യമായ ഒരു വലിയ പ്രവൃത്തിയാണ് ഇവിടെ സർവശക്തനായ ദൈവം നടത്തുന്നത്. ഇവർ ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമാണ്. യഹൂദന്മാരുടെ ഇസ്രായേലിയരുടെ ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും മഹോദ്രവ കാലഘട്ടത്തിൽ ദൈവവചനം അറിയിപ്പാൻ ലോകമെമ്പാടും ഐക്യപ്പെടുന്ന യഹൂദന്മാരായ മിഷണറിമാരാണ്. ജൂവിഷ് ഇവാഞ്ചലിസ്റ്റ് എന്ന് നമുക്കവരെ വിളിക്കാം. ഗ്രേറ്റസ്റ്റ് മിഷണറി ഫോഴ്സ്, മഹോദ്രവ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തരായിരിക്കുന്ന മിഷണറി ഫോഴ്സ് ആയിട്ട് നമുക്ക് 144,000 പേരെ കാണാം. ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കുക. ഇവരുടെ നെറ്റിയിലാണ് മുദ്രയിടുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര അവർക്ക് നെറ്റിയിൽ കൊടുക്കുകയാണ്. അവരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം യാതൊരുവിധ ന്യായവിധിയും വരുത്തരുത് എന്ന് കിഴക്ക് നിന്നുള്ള ദൂതൻ വിളിച്ചു പറയുകയാണ്. ഒരുപക്ഷേ ഇവർക്ക് ലഭിക്കുന്ന മുദ്ര സഭായുഗം വിശുദ്ധന്മാർക്ക് ലഭിച്ച മുദ്രയിൽ നിന്ന് വ്യത്യസ്തമാകാനിടയുണ്ട്. നമ്മൾക്ക് ഇന്ന് ഇൻവിസിബിൾ ആയിട്ടുള്ള കാണുവാൻ കഴിയാത്ത ഒരു പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് എങ്കിൽ മഹാപീഡന കാലത്ത്
144,000 യഹൂദന്മാർക്ക് അവർക്ക് ദൈവം തങ്ങളുടെ നെറ്റിയിൽ മുദ്ര നൽകുകയാണ്. ഇത് വ്യക്തമായിട്ടുള്ള മുദ്രയായിരിക്കാം. അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ നെറ്റിയിൽ വ്യക്തമായി മുദ്ര കാണത്തക്ക വണ്ണമാകാം ദൈവം മുദ്ര നൽകുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ നാമവും യഹോവയുടെ നാമവും എത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമവും കുഞ്ഞാടിന്റെ നാമവും അതിൽ എഴുതിയിരിക്കുന്നു. എതിര ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പിശാചിനും അവന്റെ വിവിധ അവതാരങ്ങൾക്കും അവന്റെ കിങ്കരന്മാർക്കും അവനെ അനുഗമിക്കുന്ന എല്ലാവർക്കും വ്യക്തമായി കാണത്തക്ക നിലയിലുള്ള ഒരു ഭൗതികമായ പ്രത്യക്ഷമായ ഒരു അടയാളം ഇവരുടെ നെറ്റിയിൽ കാണുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക കാവലിൽ സൂക്ഷിപ്പിൽ ഇവർ പരിരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിന് യാതൊരുവിധ സംശയവുമില്ല. ഏത് വിധേനയും ഇവരെ തകർത്ത് കളയുവാൻ പിശാച് ശ്രമിക്കും. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിരക്ഷയും കാവലും സൂക്ഷിപ്പും ദൈവത്തിൻ്റെ മുദ്ര അവരുടെ നെറ്റിമേൽ ഉള്ള കാലത്തോളം ഇവരെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ ദൈവം തങ്ങൾക്ക് കൊടുത്തതായിരിക്കുന്ന വിലയേറിയ ശുശ്രൂഷ അത് വളരെ വളരെ വിലപ്പെട്ടതാണ്. ആ ശുശ്രൂഷ അവർ ചെയ്തില്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഘോഷണം മഹോദ്രവ കാലഘട്ടത്തിൽ ഇവരാൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അസംഖ്യം മനുഷ്യർ നശിച്ചു പോകും, ശിക്ഷാവിധിക്ക് കാരണക്കാരായി തീരും, ദൈവീക രക്ഷയ്ക്ക് പുറത്തായി തീരും. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ശുശ്രൂഷയുടെ മഹത്വം വില അതിലൂടെ രക്ഷിക്കപ്പെടുന്ന ജനത്തിൻ്റെ എണ്ണം ഒക്കെ ദൈവത്തിന് വളരെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ മുദ്ര അവരുടെ നെറ്റിമേൽ നൽകി അവരെ പ്രത്യേക ദൗത്യത്തിലേക്ക് അയക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ 8 വാക്യങ്ങളിലായി നമ്മൾ വാസ്തവത്തിൽ കണ്ടത് 144,000 യഹൂദന്മാർ മുദ്രയിടപ്പെടുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000